അങ്ങനെ തൃശ്ശൂരിൽ വീണ്ടും സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പുലി ഇറങ്ങുന്ന പറയുന്ന പോലൊക്കെ തന്നെ ഒരുപാട് നാളിന് ശേഷം തൃശ്ശൂരിലെ ഈ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം കളത്തിലേക്ക് വീണ്ടും ഇറങ്ങി കളം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കളം തിരിച്ചു പിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞിരിക്കുകയാണ്. അവിടെ വി എസ് സുനിൽകുമാറിന് കിട്ടുന്ന സ്വീകാര്യത അത് വല്ലാതെ സുരേഷ് ഗോപിയെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ടി എൻ പ്രതാപൻ നടത്തുന്ന യാത്രകൾക്ക് പോലും യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം വി എസ് സുനിൽകുമാർ എന്ന നേതാവിനെ തൃശ്ശൂർകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളും തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് വി എസ് സുനിൽകുമാർ അവിടെ ഒരു അതിഥിയായിട്ടല്ല അവിടെ എത്തുന്നത്, ആ ജനങ്ങളിൽ ഒരാളായി തന്നെയാണ് എത്തുന്നത്. അതോടുകൂടി സുരേഷ് ഗോപി ഇത്രയും നാളും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇമേജ് അത് പൂർണ്ണമായും പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്ന് പറയണം. അതുകൊണ്ട് വീണ്ടും മണ്ഡലത്തിലിറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ കളം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ഓഫർ വെച്ചിരിക്കുന്നത് വേറെ ആർക്കുമല്ല, ജയിച്ചാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് താൻ ജയിച്ചു കഴിഞ്ഞാൽ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപ നൽകും എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ജയിപ്പിച്ചു കഴിഞ്ഞാൽ മാതാവിന് എൻ്റെ വക കൈക്കൂലി 10 ലക്ഷം രൂപ. നേരത്തെ ഈ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് നൽകിയതിൽ ചെമ്പായിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള വിവാദങ്ങളായിരുന്നു. പിന്നീട് സുരേഷ് ഗോപി അതിനൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ മണ്ഡലത്തിൽ എത്തുകയും അവിടെ പള്ളികളൊക്കെ തന്നെ കയറി ഇറങ്ങി നടക്കുകയും ചെയ്തതിനിടയിലാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്, ഈ ലൂർദ് പള്ളിയിൽ താങ്കൾ കൊടുത്ത ആ ഒരു സ്വർണ്ണ കിരീടം, ആ സ്വർണ്ണ കിരീടത്തിൽ ചെമ്പ് കൂടുതലായിരുന്നല്ലോ, സ്വർണം കുറവായിരുന്നല്ലോ എന്നൊരു പരാതി ഉണ്ടല്ലോ, ഒരാക്ഷേപമുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അങ്ങനെയല്ല കാര്യങ്ങൾ, അതായത് ഈ നേർച്ച കൊടുത്ത സാധനങ്ങൾ വരെ ഇങ്ങനെ ചുരന്നു നോക്കുന്നത് വല്ലാത്ത ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ ഞങ്ങൾ പകരം വീട്ടും, ഒപ്പം 10 ലക്ഷം രൂപ ലൂർദ് മാതാവിന് നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലൂർദ് മാതാവിന് കൈക്കൂലി കൊടുത്തു വേണോ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ തൻ്റെ ആചാരപ്രകാരമാണ് കിരീടം സമർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം നീചമായ വർഗീയ പ്രചാരണമാണ് നടത്തുന്നതെന്നും ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എന്നും ഇങ്ങനെ സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ സ്വർണ്ണ കിരീടം ചർച്ചയിൽ വന്നത്, ആരാണ് ചർച്ച ഉണ്ടാക്കിയത് എന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സ്വർണ്ണ കിരീടം വെച്ചുകൊണ്ട് വീണ്ടും ഒരു ചർച്ചയുണ്ടാക്കി തൃശ്ശൂർ മണ്ഡലത്തിൽ തനിക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വീണ്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണ കിരീടത്തിൽ ഉണ്ടായ പ്രശ്നം മറച്ചു വെക്കാൻ 10 ലക്ഷം രൂപ താൻ ജയിച്ചാൽ ലൂർദ് മാതാവിന് നൽകും എന്നിപ്പോൾ സുരേഷ് ഗോപി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈക്കൂലി പല രീതിയിൽ കണ്ടിട്ടുണ്ട്. മാതാവിനും കൂടെ കൈക്കൂലി കൊടുത്തിട്ടാണോ ജയിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒപ്പം സുനിൽകുമാറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വലിയ വിഭാഗം ആളുകളും രംഗത്ത് വരുന്നുണ്ട്. സുനിൽകുമാറിനെ പോലുള്ള ഒരു നേതാവ് വന്നതോടുകൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു പ്രാധാന്യമില്ലാത്ത ആളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് പ്രത്യക്ഷ തന്നെ കാണാവുന്ന കാര്യങ്ങളാണ്. അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വി എസ് സുനിൽകുമാറിനെ പോലുള്ള ഒരു നേതാവിനെ അതിനെ വലിയ രീതിയിലാണ് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്ന ഒരു സ്വീകാര്യത അത് ഇതോടുകൂടി അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ പദയാത്രയുടെ സമയത്ത് പോലും തൃശ്ശൂരിൽ ബി ജെ പി അണികളെ ഇറക്കാൻ കഴിയാതെ വന്നതോടുകൂടി അവർ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പദയാത്രയ്ക്ക് ഉപയോഗിക്കേണ്ട പണം പോലും കൃത്യമായി ഉപയോഗിച്ചില്ല, താഴെത്തട്ടിൽ നൽകിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ഈ പദയാത്രയിൽ നിന്ന് വിട്ടുതന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളായി ക്രിസ്ത്യൻ വിഭാഗത്തോട് മോദി സർക്കാർ കാണിച്ചു വരുന്ന പ്രശ്നങ്ങൾ, അവരോട് കാണിക്കുന്ന നയങ്ങൾ, അതൊക്കെ തന്നെ തൃശ്ശൂരിൽ ചർച്ചയാകും എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ വൈദികരും അതിരൂപതയുമൊക്കെ എത്തി നിൽക്കുന്നത്. അതിനിടയിലാണ് ഈ സ്വർണ്ണ കിരീടത്തിന് ഉണ്ടായ നാണക്കേട് മറയ്ക്കാൻ 10 ലക്ഷം രൂപ ലൂർദ് മാതാവിന് നൽകാം ജയിച്ചു കഴിഞ്ഞാൽ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സുരേഷ് ഗോപിയുടെ ഈ സ്വർണ്ണ കിരീടം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മാതാവിന് കൊടുക്കാൻ വെച്ച ഈ കൈക്കൂലിയുടെ കേസും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിൽ കൗൺസിലർ ലീല വർഗീസ് സ്വർണ്ണ കിരീടത്തിന് എത്ര സ്വർണമുണ്ടെന്ന് അറിയിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചതോടെയാണ് ഈ വിഷയം പിന്നീട് വലിയ ചർച്ചയായി മാറിയത്. ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും പള്ളി വികാരി ഉൾപ്പെടെ 5 അംഗങ്ങളായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലനുസരിച്ചാണ് ഇതിലധികം സ്വർണമൊന്നുമില്ല, ഇതിൽ കുറച്ചൊക്കെ ചെമ്പാണ്, ഏറിയ ഭംഗം ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകിയത്. അതാണ് പിന്നീട് വലിയ വിവാദമാകുകയും പിന്നീട് സുരേഷ് ഗോപിക്ക് അത് നാണക്കേടായി മാറുന്ന സാഹചര്യത്തിലാണ്
വീണ്ടും അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലൂർദ് മാതാവിനോട് കൈക്കൂലി ഇപ്പോൾ നൽകാമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ജയിച്ചാൽ 10 ലക്ഷം രൂപ ഞാൻ നൽകും എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വി എസ് സുനിൽകുമാറിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ അട്ടിമറിക്കാനുള്ള ഒരു രീതിയിലുമുള്ള ബാലൻസിങ് അവിടെ നടക്കില്ല എന്ന കാര്യം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണ കിരീടത്തിന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം നടത്താനുള്ള തീരുമാനവും ഇപ്പോൾ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കരുതേണ്ടി വരുന്നത്. നേരത്തെ തന്നെ പല അതിരൂപതകളും ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് അത് കേന്ദ്രത്തിൽ ആണൊരുത്തനുണ്ട്, അവൻ നോക്കിക്കൊള്ളും എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തുകയും അതിന് മറുപടിയായി പല രൂപതകളും പറഞ്ഞൊരു മറുപടി അങ്ങനെയാണ് ഒരുത്തനുണ്ടെങ്കിൽ അവൻ വന്ന് തൃശ്ശൂരിൽ മത്സരിക്കട്ടെ, എന്തിനാണ് താങ്കൾ വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു അകൽച്ച നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് അടുപ്പിക്കാനുള്ള ശ്രമമാണ് വീണ്ടും ഈ ലൂർദ് മാതാവിന് കൈക്കൂലി നൽകുന്നതിലൂടെ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ കളി മാറി കളിച്ചിരിക്കുകയാണ്. അവർക്ക് വി എസ് സുനിൽകുമാറിനെ പോലെ കരുത്തനായ ഒരു നേതാവിനപ്പുറത്തേക്ക് മറ്റൊരാളെ വിജയിപ്പിക്കേണ്ട സാധ്യത നിലവിലില്ല എന്ന് കരുതേണ്ടി വരും. പ്രധാനമന്ത്രി 2 വട്ടം അടുത്തിടെ വന്നുപോയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ അത്രയും പ്രാധാന്യം ആ മണ്ഡലത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിയോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇനി ഇടവകൾ കയറി, ഇനി സ്വർണ്ണക്കിരീടമാകട്ടെ, ഇനി കൈക്കൂലിയാകട്ടെ, എന്ത് കൊടുത്താലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാതാവിന് കൈക്കൂലി കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 10 ലക്ഷം രൂപയുടെ കണക്ക് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വീണ്ടും സുരേഷ് ഗോപി പ്രചരണ ചന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ സുനിൽകുമാർ എന്നൊരു വലിയ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം അതിജീവിക്കാൻ പോകുന്നത്, എന്ത് ഗിമിക്കാണ് കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.